പ്രിയപ്പെട്ട കൂട്ടുകാരെ നാടോടി കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേര് ചിരുതപ്പെണ്ണിൻ്റെ വമ്പ് സ്വന്തം കഴിവിലും സൗന്ദര്യത്തിലും അഹങ്കരിച്ച് സർവഗുണ സമ്പന്നനായ രാജാവിനെ പോലും പരീക്ഷിച്ച ഒരു വമ്പത്തിയുടെ കഥ കഥ കേൾക്കാം അതിസുന്ദരിയാണ് ചിരുതപ്പെണ് തേജസ്വറ്റ മുഖം കടഞ്ഞെടുത്തതുപോലുള്ള അവയവങ്ങൾ അനേകം യുവാക്കൾ അവളുടെ സൗന്ദര്യത്തിൽ മനം മയങ്ങി വിവാഹാലോചനീയമായി എത്തി എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാത്ത അവരുടെ സ്വഭാവത്തിന് മുന്നിൽ അവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി പെണ്ണ് ചോദിച്ചെത്തുന്ന അഴകിയ രാവണന്മാർക്ക് നേരെ അവൾ കഠിനമായ ചോദ്യങ്ങൾ എറിഞ്ഞു അവയ്ക്ക് മുന്നിൽ കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന അവരെ അവൾ വല്ലാതെ പരിഹസിച്ചു അവർ തലതാഴ്ത്തി മടങ്ങിപ്പോരുകയും ചെയ്തു അനവധി യുവാക്കൾ ഇങ്ങനെ ചിരിതയെ മോഹിച്ച് നിരാശരായവരാണ് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചെരിത പെണ്ണിന് വ്യക്തമായ സങ്കല്പമുണ്ടായിരുന്നു സാമർത്ഥ്യത്തിൽ അയാൾ തനിക്ക് മുകളിലായിരിക്കണം അങ്ങേയറ്റത്തെ ധൈര്യവും അയാൾക്കുണ്ടാവണം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രായോഗികമായ തീരുമാനമെടുക്കാനുള്ള കൽപ്പുണ്ടാവണം അതെല്ലാമൊത്ത ഒരാളെ കണ്ടെത്താനായില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായി കഴിയുമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഒരു നാൾ കടത്തനാട്ട് രാജാവ് ചിരിതയുടെ നാട്ടിലൂടെ ഒരു എഴുന്നള്ളത്ത് നടത്തി അദ്ദേഹം തൻ്റെ തേരിൽ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് യാദർച്ഛികമായി ചെരിതപ്പെണ്ണിനെ കാണുന്നത് ആ സൗന്ദര്യാതിരേഖം രാജാവിനെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി തൻ്റെ നാളിതുവരുടെ ജീവിതത്തിനിടയിൽ ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം ഓർത്തു ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് അവളിൽ അനുരാഗം ഉദിച്ചു അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്നും രാജാവ് നിശ്ചയിച്ചു പക്ഷേ തൻ്റെ ആഗ്രഹം എങ്ങനെ അവളുടെ അടുത്ത് എത്തിക്കും അവൾ ആരെന്നോ എന്തെന്നോ അറിയില്ല അവളുടെ കുലമേതെന്നറിയില്ല മാത്രമല്ല കടത്തനാട്ട് രാജാവായ താൻ കേവലം പെണ്ണിൻ്റെ അടുത്ത് വിവാഹാലോചനയുമായി നേരിട്ട് ചെല്ലുന്നത് അനൗചിത്യമല്ലേ അവൾ തൻ്റെ അഭ്യർത്ഥനയെ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞാൽ അതിൽപരമൊരു നാണക്കേട് വരാനുണ്ടോ എങ്കിൽ പിന്നെ പ്രജകളുടെ മുഖത്ത് തനിക്ക് നോക്കാനാവില്ലെന്നത് മൂന്ന് തരമാണ് കടത്തനാട്ട രാജാവ് അനുയായികൾ വഴി ചിരിതപ്പെണ്ണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കുലമഹിമ കൊണ്ടും ജാത്യാചാരങ്ങൾ കൊണ്ടും അവൾ തനിക്ക് ചേർന്നവൾ തന്നെയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഏതായാലും തൻ്റെ മനസ്സിലിരിപ്പ് അവതരിപ്പിക്കേണ്ട സമയം ഇതല്ല എന്നും തീരുമാനിച്ച് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരികെ പോയി കൊട്ടാരത്തിലെത്തിയിട്ടും കടത്തനാട്ട് രാജാവിൻ്റെ മുഖം തെളിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെ നേരത്തെ കണ്ട അതിസുന്ദരിയുടെ കമനീയ രൂപമായിരുന്നു ഊണിലും ഉറക്കത്തിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലായി അദ്ദേഹം രാജ്യകാര്യങ്ങളിലും അദ്ദേഹത്തിന് ശ്രദ്ധ നഷ്ടപ്പെട്ടു രാജാവിൻ്റെ ജ്യേഷ്ഠത്തിയമ്മ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടപ്പോഴുള്ള ആളല്ല പോലും അവർക്ക് തോന്നി രാജാവിൻ്റെ മനസ്സിൽ ഏതോ ഗൗരവമുള്ള ചിന്ത കടന്നുകൂടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജ്യേഷ്ഠത്തി അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു നിനക്കെന്താണ് പറ്റിയത് ഇങ്ങനെ തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ കടത്തനാട്ട് രാജ്യത്തിൻ്റെ ഭാവി ആകെ പരിതാപകരമാകും നമ്മെ തുരത്താൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കളാണ് നാലുപാടും രാജ്യകാര്യങ്ങൾ പോലും മറക്കാൻ തക്ക വിധം എന്ത് ചിന്തയാണ് നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ജ്യേഷ്ഠത്തിയമ്മയെ പെറ്റമ്മയെ പോലെ കരുതിയിരുന്ന രാജാവ് അവരോട് യാതൊന്നും മറച്ചുവെച്ചില്ല യാത്രയ്ക്കിടെ ചെരിതപ്പണ്ണിനെ കണ്ടുമുട്ടിയതും അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായതെല്ലാം വിവരിച്ച ശേഷം അദ്ദേഹം ഇതുകൂടി കൂട്ടിച്ചേർത്തു എനിക്ക് ജന്മത്തിൽ ചെറുതെ മാത്രം മതി ഭാര്യയായിട്ട് അവളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അമ്മ മുൻകൈയ്യെടുത്ത് ഈ ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ രാജാവിൻ്റെ ആഗ്രഹം അനുചിതമല്ലെന്ന് ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് തോന്നി കുലമഹിമയിൽ തനിക്കൊത്ത പെണ്ണിനെ തന്നെ കണ്ടെത്തിയ രാജാവിനോട് അവർക്ക് മതിപ്പ് തോന്നി ചിരിതയുടെ വീട്ടിലെത്തി പെണ്ണ് ചോദിക്കാൻ താനും കൂടെ വരാമെന്ന് പറഞ്ഞ് ജ്യേഷ്ഠത്തിയമ്മ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ കടത്തനാട്ട് രാജാവ് അണിഞ്ഞൊരുങ്ങി ജ്യേഷ്ഠത്തിയമ്മയോടൊപ്പം പല്ലക്കിലേറി യാത്ര പുറപ്പെട്ടു അവർ വളരെ ദൂരം യാത്ര ചെയ്ത് ഒടുവിൽ ചരിതപ്പെണ്ണിൻ്റെ ഗ്രാമത്തിലെത്തി ഗ്രാമമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന മണിമാളികയിലാണ് ചിരിതയുടെ താമസമെന്നറിഞ്ഞ് അവർ അവിടെയുമെത്തി പേരെടുത്ത കടത്തനാട്ടു രാജാവ് തങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്തെത്തിയത് കണ്ട് ചെരിതയുടെ മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു അവർ രാജാവിനെയും ജ്യേഷ്ഠത്തിയമ്മയും യഥോചിതം സ്വീകരിച്ചിരുത്തി അവരുടെ സൽക്കാരം സ്വീകരിച്ച ശേഷം ജ്യേഷ്ഠത്തിയമ്മ തങ്ങളുടെ ആഗോമനോദ്ദേശം അറിയിച്ചു കടത്തനാട്ട രാജാവ് നിങ്ങളുടെ മകൾ ചെരിതപ്പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ചെരിതയെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്നുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തമ്പുരാട്ടി കടത്തനാട്ട് രാജാവുമായുള്ള ഒരു ബന്ധമുണ്ടാവുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടോ തമ്പുരാട്ടി പറഞ്ഞ കാര്യത്തിൽ നൂറുവട്ടം സമ്മതമെന്നല്ലാതെ വേറെന്തു പറയാനാണ് പക്ഷേ ഇത് ഞങ്ങളുടെ മകളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമായ അവളുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട് ചുരിതയുടെ മാതാപിതാക്കൾ അപ്പോൾ തന്നെ അവളെ വിളിച്ചു വരുത്തി മഹാരാജാവാണ് വീട്ടിലെത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് തെല്ലും കൂസലുണ്ടായില്ല അപ്പോൾ മാതാപിതാക്കൾ അവളോടായി പറഞ്ഞു മകളെ കടത്തനാട്ട് രാജാവ് നിന്നെ വിവാഹം ആലോചിച്ച് തിരിക്കുകയാണ് ഇതിലും മുന്തിയ ഒരു ഐശ്വര്യം നമുക്ക് വരാനില്ല നിനക്കും സമ്മതമാണെന്ന് രാജാവിനോട് പറഞ്ഞോട്ടെ ചെറുത പെണ്ണ് തെല്ലു നേരം മൗനമായി നിന്നു പിന്നെ രാജാവിനെ വണങ്ങി ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ എനിക്ക് അങ്ങയോട് പ്രത്യേകിച്ചൊരു താൽപ്പര്യമോ എന്തെങ്കിലും വിരോധമോ ഇല്ല എന്നാൽ എൻ്റെ ജീവിത പങ്കാളിയാകുന്ന ആളെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് അദ്ദേഹം അങ്ങേയറ്റം സമർത്ഥനാവണം എന്ന നിർബന്ധം എനിക്കുണ്ട് ഞാൻ പറയുന്ന പരീക്ഷണങ്ങളിൽ അങ്ങ് വിജയിക്കേണ്ടതുണ്ട് എങ്കിൽ അങ്ങേ ഞാൻ വിവാഹം കഴിക്കാം ചുരിതയുടെ അഹങ്കാരം നിറഞ്ഞ മറുപടി ജേഷത്തി അമ്മയെ കുവിതയാക്കി അവളുടെ മാതാപിതാക്കൾ രാജാവിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ഓർത്ത് പരിഭ്രമിച്ചു എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടത്തനാട്ട് രാജാവ് പറഞ്ഞു ചിരിതേ നിന്റെ വ്യവസ്ഥകൾ എനിക്ക് സമ്മതം അവൾ അപ്പോൾ തന്നെ അകത്ത് ചെന്ന് ഒരു നാഴി എള്ളും അത്ര തന്നെ കടുകും കൊണ്ടുവന്നു രാജാവിൻ്റെ മുന്നിൽ വെച്ച് അവൾ അത് രണ്ടും കൂട്ടിക്കലർത്തി അത് ഒരു തുണിയിൽ വാരിക്കെട്ടി രാജാവിന് നീട്ടിയിട്ട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് നാളെ പുലർച്ചയ്ക്ക് തന്നെ ഇതിൽ നിന്ന് എള്ളു മാത്രം വേർതിരിച്ചു കൊണ്ടുവരണം ചെറുത ആവശ്യം കേട്ട് കടത്തനാട്ട് രാജാവ് അമ്പരന്നു എങ്കിലും അദ്ദേഹം അത് വാങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇരുനാഴി ധാന്യത്തിൽ നിന്ന് നാഴി എള്ളു മാത്രമായി വേർതിരിച്ചെടുക്കുന്ന എങ്ങനെയെന്ന് ആലോചിച്ച് അദ്ദേഹം വിഷമിച്ചു അസാധ്യമായ ഇക്കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദം ചെറുതയെ മറക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ജ്യേഷ്ഠത്തിയമ്മ അങ്ങോട്ട് കടന്നു വന്നു രാജാവിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് അവർ ചോദിച്ചു നീ വിഷമിക്കേണ്ട ചെറുത പറഞ്ഞതുപോലെ നമുക്ക് എള്ള് മാത്രം വേർതിരിച്ചെടുത്ത് കൊണ്ടുപോകാം അങ്ങനെയായാൽ നിൻ്റെ സങ്കടം മാറില്ലേ അതെങ്ങനെയാണ് ജ്യേഷ്ഠത്തിയമ്മേ എള്ളും കടുകും ഓരോ മണികളായി വേർതിരിക്കുക എന്നത് മനുഷ്യസാധ്യമായ കാര്യമാണോ രാജാവ് പുരികം ചുളിച്ച് ചോദിച്ചു നീ ഒന്നടങ്ങ് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതും പറഞ്ഞ് ജേഷ്ഠത്തിയമ്മ ഒരു ഉരുളിയെടുത്ത് അടുപ്പത്ത് വെച്ചു അതിൽ കുറെ എണ്ണയൊഴിച്ച് തീ പൂട്ടി എണ്ണ തിളച്ചതും അവർ കിഴി തുറന്ന് ധാന്യമൊക്കെ അതിലേക്ക് തട്ടി അല്പനേരത്തിനകം അതിലെ കടുക് മുഴുവൻ പൊട്ടി തീ കെടുത്തി എണ്ണ തണുക്കുവാൻ വെച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഉരുളിയിലെ എള്ള് വാരിയെടുത്ത് കിഴികെട്ടി ജ്യേഷ്ഠത്തിയമ്മ രാജാവിനെ ചെറുതപ്പെണ്ണിൻ്റെ അടുത്തേക്ക് അയച്ചു താൻ പറഞ്ഞതുപോലെ തന്നെ രാജാവ് പ്രവർത്തിച്ചു എന്നറിഞ്ഞ് ചെറുതപ്പെണ്ണ് അത്ഭുതപ്പെട്ടു എന്നിട്ടും വിവാഹത്തിന് സമ്മതിക്കാൻ അവൾ തയ്യാറായില്ല അവൾ രാജാവിന് മുന്നിൽ അടുത്ത വ്യവസ്ഥ വെച്ചു മഹാരാജാവേ അങ്ങ് ഒരു പാത്രം വെള്ളവുമായി വേണം നാളെ ഇവിടെ വരാൻ ദാ ഈ വെള്ളിപാത്രം അങ്ങ് ദയവായി സ്വീകരിച്ചാലും രാജാവ് ആ പാത്രം വാങ്ങി കൊട്ടാരത്തിലേക്ക് വന്നു ചെറുത കൊടുത്ത വെള്ളിപാത്രം ജ്യേഷ്ഠത്തിയമ്മയെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു ജ്യേഷ്ഠത്തിയമ്മേ നാളെ ഈ പാത്രം നിറയെ മഞ്ഞ് വെള്ളവുമായി വരണമെന്നാണ് അവളുടെ ആവശ്യം മഞ്ഞുവെള്ളം ഈ പാത്രത്തിലാക്കി അവിടെ എത്തുമ്പോഴേക്കും അത് വെറും വെള്ളമാവില്ലേ ഏതായാലും ഈ വിവാഹ നമുക്ക് ചിന്തിക്കേണ്ട ജത്തിയമ്മ അന്നും അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ഉറക്കറയിലേക്ക് അയച്ചു പിറ്റേന്ന് രാവിലെ അവർ രാജാവിനെയും കൂട്ടി കൊട്ടാരത്തിൻ്റെ ഇറങ്ങി അവിടെ കൽക്കെട്ടിലും മറ്റും പടർന്നു കിടന്ന പുൽച്ചെടികൾ അവർ നിരീക്ഷിച്ചു ചെടികളിൽ പറ്റിപ്പിടിച്ച മഞ്ഞിൻ വെള്ളം ചെടിയോടെ പറച്ച് വെള്ളിപാത്ര അത് രാജാവിന് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചു രണ്ടാമതും രാജാവ് വിജയിച്ചുവെന്നറിഞ്ഞ് ചെറുതപ്പെണ്ണ് അസ്വസ്ഥ രാജാവിനെ വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷിക്കാനായി അവൾ പറഞ്ഞു മഹാരാജാവേ ഇനി ഒരു കാര്യം കൂടി വളരെ കാലമായുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു തുടം പുലിപ്പാല് കുടിക്കണമെന്നത് നാളെ തന്നെ അങ്ങ് പുലിപ്പാല് കറന്നെടുത്ത് അതുമായി ഇവിടെ എത്തണം എങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടക്കും അത് കേട്ടപ്പോൾ രാജാവിൻ്റെ അവശേഷിച്ച പ്രതീക്ഷയും അസ്തമിച്ചു പുലിപ്പാല് കറക്കാൻ ചെന്നാൽ തൻ്റെ ജീവൻ ബാക്കി കാണില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു കഠിനമായ നിരാശയോടെയാണ് കടത്തനാട്ട് രാജാവ് അന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങിയത് കൊട്ടാരത്തിലെത്തിയ ഉടൻ രാജാവ് ജ്യേഷ്ഠത്തിയമ്മയെ കണ്ട് ഇങ്ങനെ പറഞ്ഞു ജ്യേഷ്ഠത്തിയമ്മേ ഞാനിനി ചെറുതപ്പണ്ണിനെ കാണാനോ സംസാരിക്കാനോ ഇല്ല പുലിപ്പാല് കറന്നുകൊണ്ട് ചെന്നാൽ എന്നെ വിവാഹം കഴിക്കാമെന്നാണ് അവളുടെ പുതിയ വാഗ്ദാനം വെറുതെ പുലിയുടെ വായിൽ തലവെച്ച് കൊടുക്കാൻ എത്തി അഹങ്കാരം ജ്യേഷ്ഠത്യമ്മയെ കുപിതയാക്കി ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ലെന്ന് ചിന്തിച്ച് അവർ മനസ്സിൽ ചില പദ്ധതികളിട്ടു അവർ അപ്പോൾ തന്നെ വേടന്മാരെ വിളിച്ചു വരുത്തി നല്ലൊരു പുള്ളിപ്പുലിയെ വേട്ടയാടി പിടിച്ച് ഇരുമ്പുകൂട്ടിലാക്കാൻ ആവശ്യപ്പെട്ടു നല്ല പ്രതിഫലം കിട്ടിയപ്പോൾ വേടന്മാരുടെ മുഖം വിടർന്നു അവർ കൊടുങ്കാട്ടിൽ പോയി ഒത്തൊരു പുലിയെ കുടുക്കി കൂട്ടിനകത്ത പുലിയെ കൂടോടെ കൊട്ടാരമുറ്റത്ത് കൊണ്ടുവച്ച് അവർ തൊഴുതുമടങ്ങി പിറ്റേന്ന് പുലർച്ചെ തന്നെ കടത്തണട്ട രാജാവ് ചെറുതപ്പെണ്ണിൻ്റെ വീട്ടിലെത്തി വെറും കൈയോടെ വന്ന രാജാവിനെ കണ്ട് അവൾ തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു മഹാരാജാവേ ഞാൻ ആവശ്യപ്പെട്ട പുലിപ്പാലെവിടെ അതിന് അങ്ങേക്ക് കഴിഞ്ഞില്ലേ മത്സരത്തിൽ തോറ്റ അങ്ങേക്ക് ഇനി എടി പെണ്ണേ ഞാൻ തോറ്റെന്ന് വിലയിരുത്താൻ വരട്ടെ പുലിപ്പാലല്ലേ പുലിയെ തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടത്ര പാല് നീ തന്നെ കറന്നു കുടിച്ചോളൂ രാജാവൊന്ന് കൈഞ്ഞൊടിക്കേണ്ട താമസം ഭടന്മാർ പുലിക്കൂടും താങ്ങി അവിടെ ഓടിയെത്തി ഇരുവഴികൾക്കിടയിൽ നിന്ന് ശൗര്യം കാട്ടുന്ന പുലിയെ കണ്ടതും ചെറുതപ്പെണ്ണിൻ്റെ നെഞ്ചിട് പിരട്ടിച്ചു അവൾ രാജാവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ അഹങ്കാരത്തിന് മാപ്പിരന്നു രാജാവ് അവൾക്ക് മാപ്പ് കൊടുത്തു ജ്യേഷ്ഠത്തിയമ്മയുടെ സാമർഥ്യമാണ് രാജാവിൻ്റെ വിജയത്തിന് പിന്നിലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അവരോടും മതിപ്പ് തോന്നി അടുത്ത മുഹൂർത്തത്തിൽ കടത്തനാട്ട രാജാവ് ചെറുതപ്പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തി വധുവിനെയും കൊണ്ട് കൊട്ടാരത്തിലെത്തിയ രാജാവിനെ ജ്യേഷ്ഠത്തിയമ്മ ഹൃദയപൂർവം സ്വീകരിച്ചു അവർ വളരെ കാലം സുഖമായി ആ രാജ്യത്ത് കഴിഞ്ഞു കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കൂടുതൽ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കഥ കേൾക്കാവുന്നു